നമസ്കാരം. കാശി വിശ്വനാഥ ക്ഷേത്രം അതിൻ്റെ പൂർവകാല പ്രതാപം വീണ്ടെടുത്തു. മുഗളന്മാർ തകർത്തെറിഞ്ഞ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൻ്റെ മണിഗോപുരങ്ങൾ തടസ്സങ്ങളെല്ലാം നീങ്ങി ഉയർന്നു തുടങ്ങി. 2023 രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകും. ഇതൊരു വശമാണ്. അടുത്ത വശം, ഇന്നലെ ISRO ചെയർമാൻ്റെ അറിയിപ്പ് ശ്രദ്ധിച്ചവർ കയ്യടികളോടെ ശ്രമിച്ചത് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം 2030 ഉണ്ടാകും എന്നാണ്. രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പ് വിളിച്ചോതുന്ന പ്രഖ്യാപനമാണിത്. മോദി ഭരണത്തിൽ നമ്മൾ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായത് കണ്ടിട്ടുണ്ട്. ബഹിരാകാശ നിലയം എന്ന നേട്ടം കൂടി കൈവരിച്ചാൽ ബഹിരാകാശ പരീക്ഷണങ്ങളിൽ രാജ്യം ഏറെ ദൂരം മുന്നോട്ട് പോകും. കാരണം ഇപ്പോൾ അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും മാത്രമാണ് സ്വന്തമായി ഒരു ബഹിരാകാശ നിലയമുള്ളത്. കൂടാതെ ബഹിരാകാശ നിലയം ഇന്ത്യ തദ്ദേശീയമായാണ് വികസിപ്പിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊരു രാജ്യത്തിൻ്റെയും സഹകരണം ഈ പദ്ധതിക്കില്ല. ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുള്ള മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാൻ കഴിയുന്ന ഗഗൻയാൻ പദ്ധതിയുടെ ഒരു തുടർച്ചയായിട്ടാണ് ISRO ബഹിരാകാശ നിലയവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗഗൻയാൻ പദ്ധതികൾക്കായി സർക്കാർ ഇതിനോടകം 10,000 കോടി രൂപയുടെ ബഡ്ജറ്റ് വകയിരുത്തൽ നടത്തിയിട്ടുണ്ട്. വ്യോമസേനയിൽ നിന്ന് 10 വൈമാനികരെ ഗഗൻയാൻ മിഷനിലേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 3 പേരാണ് മിഷനിൽ അന്തിമമായി പങ്കെടുക്കുക. വിശദമായ പദ്ധതി രേഖ ISRO ഉടൻ സർക്കാരിന് സമർപ്പിക്കും. ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരത്തുള്ള ഭ്രമണപഥത്തിലായിരിക്കും ഇന്ത്യയുടെ ബഹിരാകാശ നിലയം വിക്ഷേപിക്കുക. 20 ടണ്ണോളം ഭാരം ഇതിനുണ്ടാകും. ഒരേ സമയം എത്ര ബഹിരാകാശ യാത്രികർക്ക് ഈ നിലയത്തിൽ തങ്ങാനാകും എന്നത് സംബന്ധിച്ച വിവരങ്ങൾ തൽക്കാലം ലഭ്യമല്ല. പക്ഷേ യാത്രക്കാർക്ക് 2-3 ആഴ്ച നിലയത്തിൽ തങ്ങാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലയത്തിലേക്കുള്ള യാത്രയ്ക്കായി 20,000 കിലോഗ്രാം ഭാരം വരെ വഹിച്ച് ഭ്രമണപഥത്തിലേക്ക് ചെന്ന് തിരിച്ചു വരാനുള്ള സ്പേസ് ഷട്ടിലുകളും ഇന്ത്യ വികസിപ്പിക്കും. ISRO ബഹിരാകാശ പദ്ധതികളെയെല്ലാം കോവിഡ് വ്യാപനം ബാധിച്ചിരുന്നു. പല പദ്ധതികളും നീട്ടിവെക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ പദ്ധതികളും വേഗത കൈവരിച്ചു എന്ന് സർക്കാർ രാജ്യസഭയിൽ അറിയിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.